once again. Hello guys, akre 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 എന്ന ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് എന്നെ തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അക്ബർ ഷാ. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. കൊല്ലത്ത് നെട്ടയത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോ ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ഓരോ രാജ്യത്തിനും അതിന്റേതായ അഡ്വാൻറ്റേജസും കാണും, ഡിസ്അഡ്വാൻറ്റേജസും കാണും. അപ്പോ ഞങ്ങൾ ഇന്നിവിടെ പറയാൻ പോകുന്ന എന്തെന്ന് വെച്ചാല് ലണ്ടനില് ഇവിടെ ഉള്ള ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്നും അഡ്വാൻറ്റേജസ് എന്താണെന്നുമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഇന്ന് നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഏതെങ്കിലും വീഡിയോ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, കഴിഞ്ഞ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാല് കൊറോണയെ പറ്റി തന്നെയാണ്. അതെ, അപ്പോ കൊറോണയെ പറ്റി ഞങ്ങളിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും വീട്ടിലിരിക്കാൻ തന്നെ ശ്രമിക്കുക. പിന്നെ പോരാത്തിന് ഹാൻഡ് വാഷ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചുള്ള വെള്ളം, അങ്ങനെ സോപ്പ് വെള്ളം യൂസ് ചെയ്ത് ഹാൻഡ് വാഷ് ചെയ്യുക. പിന്നെ പിന്നല്ലാതെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാല് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ ചോദിച്ചു എന്താണ് കൊറോണയുടെ പറ്റി. അതെ, കൊറോണ എങ്ങനെയാണ് ഇപ്പൊ യുകെയിലെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഒരു ബ്ലോഗ് ചെയ്തുവിടാൻ ചോദിച്ചു. സോ എന്താ പറയാ, ബ്ലോഗ് ഞങ്ങള് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എപ്പിസോഡ് ചെയ്യേണ്ടത്. സോ എന്താ പറയാ, കൊറോണ ചെയ്തൊരു പബ്ലിസിറ്റി അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൊറോണ ചോദിച്ചത് കൊണ്ട് എന്തായാലും ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയാൻ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ചോദിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സുരക്ഷിതരായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്താ പറയുക, അതിന് ലണ്ടൻ ആണെങ്കിലും ശരി, ഇന്ത്യ ആണ്, ലോകത്തിന്റെ എവിടെ ആണെങ്കിലും ശരി, ഇന്ന് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, മാക്സിമം വീട്ടിലിരിക്കുക. പണ്ട് നമ്മുടെ വീട്ടിലുള്ളവർ പറയും, എടാ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാതെടാ, നാട്ടിനും ഗുണമല്ല വീട്ടിലും ഗുണമില്ല എന്നുള്ളത് വീട്ടിലുള്ളവർ പറയും. പക്ഷേ ഇന്ന് നിങ്ങൾ വീട്ടിൽ കുത്തിയിരുന്നാൽ മാത്രമേ നിങ്ങൾക്കും ഗുണമുള്ളൂ, അതുപോലെ തന്നെ നമ്മുടെ നാടിനും ഗുണമുള്ളൂ. സോ എന്താ പറയാ, ഒരുപാട് പ്രിക്കോഷൻസ് പറയുന്നില്ല, എല്ലാവരും കാണുന്നതാണ്. നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് പോവുകയാണ്. ഇനി എത്ര ഡെവലപ്ഡ് കൺട്രി ആണെങ്കിലും ശരി, എല്ലാ രാജ്യത്തിനും അവരുടെ എന്താ പറയാ, ഡിസ്അഡ്വാൻറ്റേജ് കാണും, അഡ്വാൻറ്റേജ് കാണും. സോ ഇന്ന് നമ്മൾ ഈ രാജ്യത്ത് വന്നിട്ട് നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്കത് പറഞ്ഞു. അതെ, നിങ്ങളുടെ മുന്നിൽ അത് നമ്മൾ അവതരിപ്പിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, എനിക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ രാജ്യത്ത് നമുക്ക് വളരെ ഫ്രീഡം ആയിട്ട് ജീവിക്കാം എന്നുള്ളൊരു കാര്യം. അതായത് നമ്മൾ മറ്റുള്ളവരുടെ എന്താ പറയാ, മറ്റുള്ളവർക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, വേറൊരാൾ നമ്മുടെ കാര്യത്തിൽ ഇടപെടില്ല. നമുക്ക് എന്താ പറയാ, നമുക്ക് പ്രൈവസിയും ഫ്രീഡവും ഉണ്ട്. അത് എനിക്ക് രാജ്യത്ത് വന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ നമുക്കറിയാം. നമ്മുടെ എന്താ പറയാ, അതിന്റെ ഒരുപാട് ഇഷ്യൂസ് ഇറങ്ങി. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യത്തിൽ ഒരാൾ ഇടപെടില്ല. അത് ഏറ്റവും വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ സാലറി, സാലറിന്ന് തീർച്ചയായും 15% സാലറിന്ന് കട്ടായി ഗവൺമെന്റിന് പോകുന്നുണ്ട്. പല രീതിക്ക് പോകുന്നുണ്ട്. ഓരോ കമ്പനിക്ക് ഓരോ രീതിയിലുണ്ട്. ഗവൺമെന്റ് ഓരോ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോ അതിലിപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു 3000 കിട്ടുന്നുണ്ടെങ്കിൽ, 3000 pound കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു 1200 ഗവൺമെന്റ് കട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അതായത് 3000 പോണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കണം, 300,000 രൂപ ഒരാൾക്ക് സാലറി നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 120,000 രൂപ ഡിഡക്ട് ആയി പോകും. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് വരുമ്പോൾ അത്രയും പൈസ പോകും. നമുക്ക് സ്വാഭാവികമായിട്ടോ അത്രയും പൈസ കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്തോ. അപ്പൊ സോ അത് ആദ്യം പറയേണ്ട നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ഈ കട്ട് ചെയ്യുന്ന എമൗണ്ടിൽ ഒരു കാര്യമുണ്ട്, അത് നമുക്ക് അഡ്വാൻറ്റേജിൽ പറയാം. അതെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് അടുത്തിന് ഒരു അഡ്വാൻറ്റേജ് അതിലേക്ക് പറയുന്നത്. പിന്നെ എനിക്കിവിടെ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് നമ്മളെ റെസ്പെക്ട്, അത് എന്താ പറയാ, ബ്രിട്ടീഷുകാർ എനിക്ക് ഭയങ്കര ഒരു ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ്. അവര് സോറി പറയും. ഇനി അവരുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക്. ഞാൻ നമ്മുടെ വേറൊരു സഹോദരന്റെ വീഡിയോ ഈയിടെ യൂട്യൂബിൽ കാണുകയുണ്ടായി. പുള്ളി അത് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്, പക്ഷെ എനിക്കത് വളരെ ഒരു പോസിറ്റീവായിട്ടാണ് തോന്നി. നമ്മള് അവരുടെ ഭാഗത്തല്ല തെറ്റി എങ്കിൽ കൂടി അവര് സോറി പറയാനുള്ള ഒരു മൈൻഡ് കാണിക്കും. പോസിറ്റീവ് എനർജിയാണ്, മനസ്സിലായി. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഇത് എന്റെ ഏരിയ ആരടാ എന്തൊരു ഇത് വരില്ല. പക്ഷെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ കൂടി അവർ സോറി പറയും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും നമ്മള് അവരുടെ മക്കൾക്ക് നമ്മുടെ ഒരു കയ്യിൽ ചോക്ലേറ്റ് ഇരിക്കുകയാണ്, അപ്പൊ അവരെ കൂടെ കുട്ടികളുണ്ട്, നമ്മളെ ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ആ കുട്ടി താങ്ക് യു പറഞ്ഞില്ലെങ്കിൽ കൂടി അവരുടെ പേരൻസ് എടുത്തുണ്ടെങ്കിൽ അവരോട് പറയും സേ താങ്ക് യു എന്ന് ആ കുട്ടിയോട് പറയും. അത് എനിക്ക് ആ ചെറുതിലേ അവരെ ആ പടി എന്താ പറയാ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുന്നത് എനിക്ക് വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയൊരു കാര്യം. അപ്പൊ ഇവരിത് ഇങ്ങനെ പറയുമ്പോ തന്നെ ഞങ്ങൾക്കും ഇതൊരു ഫീല് ചെയ്യുന്നുണ്ട്. തീർച്ചയായും അതൊരു എടുത്തു പറയേണ്ട പോസിറ്റീവ് തന്നെയാണ്. സോ അടുത്ത നെഗറ്റീവ്, അടുത്തൊരു നെഗറ്റീവ് എന്താണ് അക്ബറിന് ഫീൽ ചെയ്തത്? അടുത്തത് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാല് ഇവിടുത്തെ ട്രാവൽ എക്സ്പെൻസ്, അതായത് ടാക്സി,
ടാക്സിയിൽ ഏകദേശം വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇപ്പൊ മെട്രോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ആണ് വരുന്നത് ടാക്സി. അപ്പോ ഇപ്പൊ ഞങ്ങള് മെട്രോയിലാവുമ്പോൾ അത് നമ്മളിപ്പോ മെട്രോയില് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം മൂന്ന് ടാപ്പിംഗ് കഴിഞ്ഞാല് പിന്നെ ലണ്ടൻ ഫുള്ള് ഫ്രീ ആണ്. അപ്പോ ടാക്സി എടുത്തു കഴിഞ്ഞാല് അതിന്റെ എക്സ്പെൻസ് വരുന്നത് ഒരു മിനിമം എമൗണ്ട് വരുന്നത് മാക്സിമം 6 pounds ആണ്. 6 pounds ആണ്, 6 pounds നമുക്ക് ചാർജ് വരുന്നുണ്ട്. ഈ 6 pounds ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെട്രോയിലാണെങ്കിൽ ഇവിടെ നിന്ന് എത്ര ഒരുപാട് ട്രാവൽ ചെയ്യാം, 1.5 pounds വരുന്നു. കാര്യം വൺ സൈഡ് 1.5 pounds തിരിച്ചും 1.5 pounds വരും. 1.5 pounds തന്നെ എനിക്ക് തോന്നുന്നു കൂടുതലാണെന്ന് തോന്നുന്നു. ഏകദേശം നാട്ടിലെ 150 രൂപ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ഏകദേശം അക്ബർ പറഞ്ഞാൽ ഏകദേശം 6 pounds വരും. അതൊരു വലിയ നെഗറ്റീവ് തന്നെയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ പിന്നെ ഒരു അടുത്ത പോസിറ്റീവ് ആയിട്ട് പറയാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ യൂറോപ്യൻ കൂടുതലും പേര് യൂറോപ്യൻ കൺട്രീസിലേക്ക് വരാനുള്ള മെയിൻ ഒരു കാര്യമാണ് ഇവിടെ വിദ്യാഭ്യാസം. സ്കൂള് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഫ്രീ ആണ്. ഒരു കുട്ടി ജനിച്ച ശേഷം, കുട്ടി ജനിച്ചത് പോലെ തന്നെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ആ കുട്ടിക്കുള്ള ഫുൾ എക്സ്പെൻസ് ഈ രാജ്യം നോക്കും എന്നുള്ളത് ഒരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ആ കുട്ടി ഒരു 3-4 years സ്കൂളിൽ ചേർക്കാറാകുമ്പോൾ സ്കൂളിൽ പഠിത്തം തുടങ്ങിക്കഴിഞ്ഞാല് ആ കുട്ടിക്ക് ആ ഫുൾ സ്കൂൾ ടൈം ഫ്രീ ആണ്. അതുപോലെ അത് കഴിഞ്ഞ കോളേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഒരു 60 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ 1-2 കുട്ടികൾക്ക് മാത്രമേ സ്കോളർഷിപ്പ് കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോ എല്ലാവർക്കും മനസ്സിലാക്കണം നേരത്തെ ഈ കട്ട് ചെയ്യുന്ന എമൗണ്ട് എങ്ങോട്ടാണ് ഈ പോകുന്നത്. അത് ഇതിൽ നിന്ന് പിടിക്കുന്നുണ്ട്. സോ അവർ ആ കോളേജിലേക്ക് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ എന്താ പറയാ, ഹോസ്പിറ്റൽ നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിലറിയാം നമ്മളെല്ലാവരും പൈസ സേവ് ചെയ്യുന്ന എന്തിനാണ് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, അതുപോലെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ഒരുപാട് നമ്മുടെ എന്താ പറയാ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഫിറോസ് കുന്നും പറമ്പിലെ പോലെ ഒരുപാട് എന്താ പറയാ അവരുടെ പോസിറ്റീവ്സ് ഉണ്ടായിരിക്കും അല്ല നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും എനിക്കറിയില്ല. പക്ഷെ അവര് അവരുടെ സമയം എന്താ പറയാ മെനക്കെടുത്തി ഒരുപാട് പൈസകൾ പിരിക്കാൻ വേണ്ടി ഒരുപാട് പേര് നോക്കുന്നുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രാജ്യത്ത് ഹോസ്പിറ്റൽസും അതിന്റെ ഫെസിലിറ്റീസ് എല്ലാം ഫ്രീ ആണ്. അത് വളരെ ഒരു അഡ്വാൻറ്റേജ്. പോസിറ്റീവ് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി കൾച്ചറൽ ആണ് ലണ്ടൻ എന്ന് പറയുന്നത്, UK എന്ന് പറയുന്നത്. അതായത് ഒരുപാട് രാജ്യക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് രാജ്യത്ത് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. ഒരു എന്താ പറയാ അവരുടെ എന്താ ഓരോരുത്തരുടെയും രീതി നമുക്ക് മനസ്സിലാക്കും. ഞാൻ ഇവിടെ വരുന്നതായിരുന്നു UKയിലേക്ക് വരുന്നത് വെള്ളക്കാരക്കട ഹായ് സായിപ്പ് സായിപ്പ് പതാവ ഈ ഒരു ഫീലിംഗ് ആണ് നമുക്ക് നാട്ടിൽ നിൽക്കി വരുന്നത്. നിങ്ങൾ ഒരു കാര്യം, സായിപ്പ് എന്ന് പറയുന്ന വാക്ക് വന്നതിന് സാഹിബ്, അതായത് നമുക്ക് ബഹുമാനത്തോടെ നമ്മൾ ഹിന്ദിയിൽ വിളിക്കുന്ന സാഹിബ് എന്ന വാക്കിൽ നിന്നാണ് സായിപ്പ് ഉണ്ടായത്. അതായത് നമ്മൾ മേഡം മേഡം എന്ന് വിളിക്കുന്ന വാക്കിൽ നിന്നാണ് മദാമ മദാമ ഉണ്ടായത്. മനസ്സിലായത്? നമുക്ക് ആ മദാമ വേണം ഈ ഒരു. പക്ഷെ ഇവിടെ വന്ന ശേഷം നമ്മള് അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ട് നമ്മൾ വെള്ളക്കാരെ കാണും, നമുക്ക് വെള്ളക്കാരെ ഫീല് ചെയ്യും എല്ലാവരെയും കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ വേറൊരു തെറ്റിദ്ധാരണ ഉള്ളതെന്ന് പറഞ്ഞാല് വെളുത്ത എല്ലാവരും ഇതേപോലെ ലണ്ടൻ അല്ലെങ്കിൽ UK ബേസ്ഡ് ആണ്. അതാണ് ഞാൻ പറയുന്നത്, നമ്മളെല്ലാരും വെള്ളക്കാരെ കാണാം സായിപ്പ് സായിപ്പ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറും. നമ്മൾ ചോദിക്കും ഇറ്റാലിയനോ സ്പാനിയോ എന്ന്, നമ്മൾ ഏതോ രാജകാര്യം. പിന്നെ നമ്മൾ വിചാരം വെള്ളക്കാർക്കെല്ലാം ഇംഗ്ലീഷറാണ്. അതൊരു ഇങ്ങോട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാല് വെള്ളക്കാരെല്ലാം നല്ല സൂപ്പർ ആയിട്ട് ഇംഗ്ലീഷ് പറയും എന്നൊക്കെയാണ് ഒരിക്കലും തെറ്റാതെ. പലർക്കും നമ്മള് ഇന്ത്യക്കാർ നമ്മുടെ അവിടെ സംസാരിക്കുന്ന അത്ര പോലും ലാംഗ്വേജ് ഇല്ല ഇവിടെ ഉള്ള എന്താ പറയാ വെള്ളക്കാർ. ജർമ്മനിന്ന് വരുന്നവര് നമ്മുടെ ഇറ്റലിന്ന് വരുന്ന ഇവർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ലെന്ന് തന്നെ പറയാം. കൂടുതൽ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന എന്താ പറയുക, നമ്മുടെ ബ്രിട്ടീഷുകാർ അവരുടെ ലാംഗ്വേജ് അവരുടെ മദർ ടങ്ങാണ് ഇംഗ്ലീഷ് അവർ സംസാരിക്കുന്നത്, പക്ഷേ മറ്റുള്ള നാട്ടുകാർ സംസാരിക്കുന്നില്ല. ഇതാണ് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്ത ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതായത് ഷോപ്സ് എല്ലാം ക്ലോസ് ചെയ്യും. അതായത് പ്രത്യേകിച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള മെയിൻ ഷോപ്സുകളൊക്കെ ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരു 5-6 ആ റേഞ്ചിലാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ വർക്ക് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോകാന്ന് പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞാല് ഷോപ്പ് കാണത്തില്ല, പക്ഷെ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ഓഫ് ഡേ എടുത്തു പോകേണ്ടി വരും. അതെ, അതായത് അവന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് എല്ലാ ഷോപ്പും അല്ല കേട്ടോ, ചിലപ്പോ UKയിൽ നിൽക്കുന്നവർക്ക് സംശയം തോന്നുന്നത് എല്ലാ ഷോപ്പും അടയ്ക്കല്ല. അതായത് ബ്രാൻഡ് ഷോപ്പ് നമ്മളിപ്പോ ഒരു ഷൂസ് വാങ്ങിക്കണം നൈക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് അങ്ങനെയുള്ള ഷോപ്പ് ആയിട്ടുള്ള ഏത് ഷോപ്പും ഒരു 5-6 ആ റേഞ്ചിലാണ് ഓൾമോസ്റ്റ് ഷോപ്പുകളും ആ ഒരു റേഞ്ചിൽ അടയ്ക്കും എന്നുള്ളത് നെഗറ്റീവ് തന്നെയാണ്. ബാക്കിയുള്ള ഓഫ് ലൈസൻസ് ഷോപ്പുകളാണ് നമ്മളിപ്പം, ഞാൻ പ്ലേസിലുണ്ടല്ലോ ഞങ്ങൾ താമസിക്കുന്നത്, ഓഫ് ലൈസൻസ് നോർമൽ നമ്മളിപ്പോ നമ്മൾ തട്ടുകട എന്ന് പറയില്ല അതുപോലത്തെ ഷോപ്പുകളൊക്കെ തട്ടുകട അങ്ങനെയല്ല ഇവിടെ ബിഗ് ഷോപ്പ്.
ഷോപ്പുകളാണ്. പക്ഷേ അതുപോലത്തെ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കും, പക്ഷേ ബ്രാൻഡഡ് ആയിട്ടുള്ളത് പ്രവർത്തിക്കില്ല. അത് ഏറ്റവും നല്ലൊരു നെഗറ്റീവ് തന്നെയാണ് കേട്ടോ. സോ പിന്നെ ഞാനൊരു പോസിറ്റീവ് ഞാൻ പറയാം. ഓക്കെ, സോ ഒരു പോസിറ്റീവ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ലണ്ടൻ, നിങ്ങൾ ആയാ പറഞ്ഞായിരുന്നു 6 സോണാണ് ലണ്ടൻ. ഈ 6 സോണിനകത്താണെങ്കിൽ നിങ്ങൾക്ക് 24 മണിക്കൂറും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. അത് എവിടെ നിന്നാലും നിങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് ആയാലും ഓവർഗ്രൗണ്ട് ആയാലും എന്താ പറയുക, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ലണ്ടനെ ചുറ്റും ഒരുപാട് എയർപോർട്ടുകൾ, ഒരുപാട് എയർപോർട്ട് നമുക്കിപ്പോ ഇപ്പൊ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ, സോറി, അടുത്തുള്ള എയർപോർട്ട് നിങ്ങൾക്ക് അറിയാലോ, ഓരോ സ്ഥലങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് എയർപോർട്ട് ഉണ്ട് എന്നുള്ളത് ലണ്ടന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാം. പിന്നെ അതിൽ തന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാല്, ഏത് ലണ്ടന്റെ ഏത് സൈഡും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മെട്രോ എല്ലാ സൈഡിലും ഉണ്ട്, തീർച്ചയായും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ദുബായിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാല്, ദുബായിലല്ല, UAE-യില്, ദുബായിക്കകത്ത് നമുക്ക് ഫുള്ള് ട്രാവൽ ചെയ്യാൻ 2 ലൈനാണ് ദുബായിലുള്ളത്, അതായത് റെഡ് ലൈനും ഗ്രീൻ ലൈനും. അപ്പൊ ദുബായിക്കകത്താണെങ്കിൽ എവിടെ വേണോ നമുക്ക് പോവാം. പക്ഷേ അത് നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്താല് എങ്ങോട്ടാണ് പോകുന്നത് ഫുൾ ഡീറ്റെയിൽ കാണും. പക്ഷെ നമ്മൾ ദുബായ് എന്ന് മാറി അടുത്ത ഒരു എമിറേറ്റ്സിൽ പോവാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ അബുദാബി അല്ലെങ്കിൽ ഷാർജ, അവിടെയൊക്കെ ചെന്ന് നിന്നിട്ട് ഞങ്ങളിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോകണം, ഏത് ട്രെയിൻ പോകണം, അങ്ങനെ നമ്മളിപ്പോ ലണ്ടനിൽ കഴിഞ്ഞാല് അത് കാണാൻ പറ്റും. പക്ഷെ ദുബായ് വിട്ട് നിങ്ങൾ വേറൊരു എമിറേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് അവരുടെ തന്നെ RTA സൈറ്റ്സ് കാണും, അതിനകത്ത് കയറി ചെക്ക് ചെയ്ത് നോക്കി. നമ്മളിത് ദുബായിട്ട് കമ്പയർ ചെയ്യാൻ കാര്യം വേറെ തന്നെ, ഒരുപാട് മലയാളീസ് ഗൾഫ് കൺട്രീസ്, ദുബായ് ഡെവലപ്ഡ് കൺട്രിയാണ്. ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല, പുള്ളിക്കാരൻ അറിയാം. സോ എന്താ പറയാ, അപ്പൊ ഒരു UAE പോലെ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം പക്ക പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ മതി. എന്നാണ് എനിക്ക്, അതായത് നിങ്ങൾക്ക് എവിടെ ട്രാവൽ ചെയ്യണം, അതേപോലെ സൈൻ ബോർഡ്സ് ആയാലും അതുപോലെ തന്നെ എന്താ പറയാ, ഫുള്ള് എല്ലാ ഫുൾ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് UK-യുടെ ഏറ്റവും ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ പറയാം. ലണ്ടൻ അകത്ത് മാത്രമല്ല തോന്നുന്നു, ഔട്ടറിലും ഔട്ടറിൽ പോയി കഴിഞ്ഞാൽ, പക്ഷെ നിങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് ഒന്നും കാണില്ല. എന്നാലും ബസ് പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ആണല്ലോ, ഗൂഗിൾ മാപ്പാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. സോ അത് ഒരു എന്താ പറയാ നല്ലൊരു പോസിറ്റീവ് ആയിട്ട് തന്നെ പറയാം. സോ അടുത്തതായിട്ട് മെയിൻ ആയിട്ട് ഒരു കാര്യം, ഇത് ഞാൻ ഇതൊരു പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു വെച്ചാൽ, പുറത്തുനിന്ന് ട്രൈ ചെയ്യുന്നവർക്കല്ല, ലണ്ടനിലുള്ള ഒരാൾക്ക് ഇവിടെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അത് ലണ്ടനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഡൗട്ട് തോന്നുന്നു, നിങ്ങൾ ഒരുപാട് അപ്ലൈ ചെയ്ത് കിട്ടുന്നില്ലെന്ന്. ഞാൻ ലണ്ടനിലെ ജീവിക്കുന്ന ഒരാളുടെ പോസിറ്റീവ്, അതായത് പുറത്തുനിന്ന് വരുന്ന ഒരാളുടെ കാര്യം പറയുന്നത്, ഇവിടെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അത് മാത്രമല്ല, ആ ജോലി ഇവിടെ എത്ര അവർ ഇവിടെ അവർലി പേയ്മെന്റ്, നല്ലൊരു എന്താ പറയുക, ഒരു ബെനിഫിറ്റ് തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരുപാട് വിഷമം, നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ പൈസ കിട്ടുന്നില്ല. പക്ഷെ ഇവിടത്തെ ഒരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര മാത്രം വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ, വർക്ക് ചെയ്യുന്നവർക്ക് പൈസ ഉണ്ട്. അത് ഞാൻ അപ്പൊ എത്ര മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുന്നു, അത്രയും വേജസ്, നിങ്ങൾ എത്ര മാത്രം നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണോ, നിങ്ങൾക്ക് പൈസ ഉണ്ട്. അതൊരു ഗൾഫിലൊക്കെ പോയി നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ കഷ്ടപ്പെടുന്നു നമുക്കറിയാം. പക്ഷെ ഇവിടെ മിനിമം നിങ്ങൾ 8.5 കൊടുത്ത ഒരു സാലറി പാക്കേജ്, നാട്ടിലെ 880, നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാ, അതായത് രാവിലെ, ഇപ്പോഴും അവർ കുറെ, പക്ഷെ മുമ്പൊക്കെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കിട്ടും. ഇപ്പോഴും മാറി 8 to 1 ആണ് തോന്നുന്നു. അവർക്കൊക്കെ എനിക്കൊന്ന് ഡെയിലി കിട്ടുന്ന അത്രയും ശമ്പളം കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. ഇവിടെ വെറും 1 മണിക്കൂറിൽ മിനിമം ഒരു സാലറി കിട്ടുന്ന 850 രൂപയാണ്. അത് വളരെ ഒരു UK-യുടെ പോസിറ്റീവ്. നമുക്ക് സാലറി കട്ടാവുന്നുണ്ട് എങ്കിൽ കൂടി നമുക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും. ഈ ഒരു സാലറി ബേസ് വെച്ച് ഒരുപാട് നമുക്ക് പൈസ വന്നോണ്ടിരിക്കും, നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു പൈസ കിട്ടുന്നത് വളരെ ഒരു പോസിറ്റീവ് തന്നെയാണ് പറയാം. പിന്നെ ഇതിന്റെ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എടുത്തു പറയാന്ന് വെച്ചാൽ, ഇവിടുത്തെ ക്ലൈമറ്റ്, അതായത് മെയിൻ ആയിട്ട് ഇവിടെ ഒരാൾ വരുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് പറയുന്നത് പറഞ്ഞാല് 3 W's, 3 W's ഉണ്ട്, വെദർ, വർക്ക്, വിമൺ. ഇത് മൂന്നും ഇവിടെ വിശ്വസിക്കുന്നത് ഇവിടെ. ഇതിനകത്ത് വെദർ എന്ന് പറയുന്നതാണ് മെയിൻ ആയിട്ടൊരു കണ്ടത്. ഇപ്പൊ ഇന്നിപ്പോ കാണുന്ന ക്ലൈമറ്റ് ആയിരിക്കുന്നത് നാളെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാലും കാണും ചിലപ്പോഴത്തേക്ക്. അത് മാത്രമല്ല, ഈ ഒരു വിന്റർ സമയത്ത് നിങ്ങൾക്ക് ഇത്രയും തണുപ്പായിരിക്കുന്നതിന്റെ കൂടെ എന്റെ പൊന്നു മച്ചാമാരെ മഴ കൂടെ പെയ്യും, വല്ലാത്തൊരു ഹൊറിബിൾ സിറ്റുവേഷൻ ആകുന്ന അല്ലെ. അത് മഴ പെയ്യുന്നതും മഴ ഒട്ടും സാധിക്കും നമുക്ക് ഈ തണുപ്പ്. എന്താ പറയാ, എനിക്കൊരു ജലദോഷമുണ്ട്, കൊറോണ അല്ല കേട്ടോ, എനിക്ക് 3 മാസമായിട്ട് തണുപ്പായത് കൊണ്ട് എന്താ പറയാ എനിക്ക് ജലദോഷമുണ്ട്. അപ്പൊ സോ ആ ഒരു തണുപ്പ്,
ഞാനിപ്പോ വന്നിട്ട് ഫസ്റ്റ് വിന്റർ ആണ്. എന്നെ ഞാനിവിടെ ഈ രാജ്യത്ത് വന്ന ശേഷം ഫസ്റ്റ് വിന്ററാ. സോ അതുകൊണ്ട് ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു. എന്നിട്ട് പിന്നെ എനിക്ക് ആ ഒരു മൂക്ക് ഒരു റണ്ണിനോസ് ഉണ്ട്. അപ്പൊ ആ ഒരു ജലദോഷം എന്ന് പറഞ്ഞു, ജലദോഷം മാറുന്നുണ്ട്, ഡിഫിക്കൽറ്റി തീർച്ചയായും ഇപ്പോഴും ഉണ്ട്. സോ ആ ഒരു മഴ, ആ ഒരു തണുപ്പത്ത് മഴ കൂടെ പെയ്യുമ്പോഴുള്ള വെതർ ഉണ്ട്, തീർച്ചയായും എന്താ പറയാ വളരെ ഒരു ബുദ്ധിമുട്ട്. ഈ വെതറിൽ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വർക്ക് ആ ടൈമിൽ ഒരുപാട് കുറവായിരിക്കും. നോർമലി സ്റ്റുഡൻസ് കുട്ടികൾ അങ്ങനെ ഈ വർക്ക് ചെയ്ത് എന്ന് വെച്ചാല് വേജസ് ഗുഡ്. അതെ, വിന്ററിൽ എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു വെതർ ആയിരിക്കുന്നോണ്ട് ബിസിനസ് വളരെ കുട്ടികൾക്ക് എന്താ പറയാ ജോലി കിട്ടാനുള്ള സാധ്യത ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ സാധ്യത കുറവാണ്. സോ അത് ഒരു നെഗറ്റീവ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞതുപോലെ തന്നെ സമ്മർ ടൈമിൽ, സമ്മർ ഇൻടേക്കിൽ വരാൻ നോക്കുക. പിന്നുള്ളതെന്ന് പറഞ്ഞാല് അടുത്ത അഡ്വാൻറ്റേജ് പിന്നെ എനിക്കൊരു ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാജ്യത്ത് നിങ്ങൾ ഏത് ഒരു സ്ഥലത്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാർക്കുകളുണ്ട്. അത് എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഞാൻ ഈസ്റ്റ് ലണ്ടനിലാണ്, എന്റെ അടുത്ത് ഏകദേശം രണ്ടോ മൂന്നോ പാർക്ക് തന്നെ എന്റെ ചുറ്റും ഉണ്ട് എന്നുള്ളത്. പാർക്ക് മീൻസ് നിങ്ങൾക്ക് ഈവനിങ് ജോഗിങ്ങിന് പോകാനായാലും നിങ്ങൾക്ക് ഫാമിലിയോടൊന്ന് ഫ്രീ ടൈമിൽ പോയിരിക്കാനായാലും കുട്ടികളെയും കൊണ്ടുപോയി പാർക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരുപാട് ഗാർഡനും കാര്യങ്ങളും ഉണ്ട്. ഞാനത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഒരുപാട് ഹ്യൂജ് ഏരിയ ഉണ്ട്. ഒരു എന്താ നമ്മളായിട്ട് പറഞ്ഞ ഒരു ഏക്കറോ രണ്ടേക്കറോ നല്ലൊരു ഹ്യൂജ് ഏരിയയിൽ ഒന്ന് രണ്ട് മൂന്ന് ഒരുപാട് പാർക്കുകൾ നമുക്ക് പോയിരിക്കാനും ജോഗിങ്ങിനും എക്സർസൈസിനും എല്ലാം എന്താ പറയാ നമുക്കൊരു മ്യൂസിക് ഒക്കെ ആയിട്ട് നല്ലൊരു വൈബിന് പോയിരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പോസിറ്റീവ് തന്നെയാണ് ഈ രാജ്യത്തിന്റെ. സോ ഇനി എനിക്ക് നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്ത് എന്തെന്ന് വെച്ചാൽ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാല് ഇവിടെ പാരന്റ്സിന് അതായത് അവരുടെ കുട്ടികളെ അടിച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നത് നാട്ടിലത്തെ പോലെ അടിച്ച് എങ്ങനെയാണ്? എന്താ പറയാ ഒരുപാട് അടിക്കണമെന്നല്ല, പക്ഷേ തീർച്ചയായും എന്താ പറയാ അത്യാവശ്യം അവര് വഴക്ക് പറഞ്ഞത് തന്നെയാണ് വളർത്തണം എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. പക്ഷെ ഇവിടെ അത് നടക്കത്തില്ല. എന്താ വെച്ചാല് അവര് കൊണ്ടുപോയി കേസങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പാരന്റ്സ് തന്നെ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അതെ തീർച്ചയായും. അതായത് പേരന്റ്സിനെ ഒരു ഇപ്പൊ അക്ബർ പറഞ്ഞതുപോലെ കുട്ടിയെ അടിച്ചു വളർത്താനോ അല്ലെങ്കിൽ എന്താ പറയാ അതിനകത്ത് മെയിൻ ബെനിഫിറ്റ് പോസിറ്റീവ് എന്താ പറയാ കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ അത് വീക്ക്ലി അല്ലെങ്കിൽ എന്താ പറയാ മന്ത്ലി അവിടെ ക്ലാസ്സസ് ഉണ്ടാകും. അതായത് അവിടുത്തെ ഫാക്കൽറ്റീസ് സ്റ്റാഫ് അവരോട് തന്നെ ചോദിക്കും നിങ്ങൾ എന്താണ് വീട്ടിൽ എങ്ങനെയാണ് നിങ്ങളുടെ സാഹചര്യം, നിങ്ങളെ സെക്ഷൽ ഹരാസ് ചെയ്തു അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ എന്തെങ്കിലും അതൊക്കെ പോസിറ്റീവാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചോദിക്കും. സോ അതുകൊണ്ട് ഇവിടെയുള്ള ഇപ്പൊ ഈ അക്ബർ പറഞ്ഞതുപോലെ കുട്ടികളെ അടിച്ചു വളർത്താനോ അല്ലെങ്കിൽ അവരോട് ഒരു പേരന്റ്സിന് ഒരു ലിമിറ്റ് കഴിഞ്ഞ് അവരെ ശകാരിക്കാൻ പറ്റില്ല എന്നുള്ളത് തീർച്ചയായും ഒരു നെഗറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. അത് നമ്മൾ നാട്ടില് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെ നാട്ടിലെ കൾച്ചർ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഞങ്ങളെ ഒരു പറയുന്നതാണ്. സോ ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ശേഷം ഫേസ് ചെയ്ത അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ്. സോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിൽ ഞങ്ങൾ പറയാൻ കാര്യം പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഇവിടെ പറയാൻ വിട്ടുപോയി പാർക്കിംഗും കാര്യങ്ങളും. പാർക്കിംഗ് തീർച്ചയായും കാർ പാർക്കിംഗിന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് ഈ പാർക്കിംഗിൽ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് ഇവിടെ അത് പാർക്ക് ചെയ്യാനായിട്ട് ഏകദേശം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പല സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാനായിട്ട് 40 pounds സംതിങ് കൊടുക്കേണ്ടി വരും. ഈ സെയിം എമൗണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോ ലണ്ടൻ ഫുള്ള് കറങ്ങാം. ഒരു മാസം ഫുള്ള് കറങ്ങാം. മനസ്സിലായല്ലേ? അതൊരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവ് ഇപ്പം പറഞ്ഞ കാര്യം നമുക്ക് ഈ വണ്ടി കൊണ്ടുപോയി നമ്മൾ വർക്കിനോ ജോബിനോ പോകുമ്പോൾ വണ്ടി കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. കാര്യം അവിടത്തേക്ക് പിന്നെ എക്സ്ട്രാ പാർക്കിംഗ് എന്താ പറയാ നമ്മള് പാർക്കിംഗ് സ്പോട്ട് എടുക്കണം. എന്താ പറയാ ഒരുപാട് ഫീസ് അവിടത്തെ ഹൈ ആണ്. പക്ഷെ അതിനകത്ത് പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതുകൊണ്ട് എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ സാധിക്കുന്നു. അത് എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ മാത്രമല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ യൂസ് ചെയ്യും ആളുകൾ ഒരുപാട് ഡെവലപ്മെന്റ്. അതെ അതാണ് രാജ്യത്തേക്ക് പൈസ വരുന്നല്ലേ. അപ്പൊ അതൊരു പോസിറ്റീവ്. അങ്ങനെ അതിനകത്തൊരു പോസിറ്റീവ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ യു കെ കഴിയുന്നുണ്ട് എന്നുള്ളത് അതും ഒരു പോസിറ്റീവ് വശം കൂടെ. മാക്സിമം അവരെ കൊണ്ട് പറ്റുന്നത് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ യു കെയിൽ വന്ന ശേഷം നമ്മൾ ഫേസ് ചെയ്ത അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ്. സോ എന്താ പറയാ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ള് കണ്ടിരിക്കുക വിശ്വസിക്കാൻ. ഇത് നിങ്ങൾ യു കെയിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ചിലപ്പം എന്താ പറയാ നമ്മൾ ഫേസ് ചെയ്യാത്ത നമ്മുടെ വേറെ സുഹൃത്തുക്കൾക്ക് ഇതുപോലെ ഒരുപാട് ചില കാര്യങ്ങൾക്ക് അവർക്ക് അഡ്വാൻറ്റേജ് ആയി തോന്നിക്കാണ്. അതൊരു അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷെ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഫേസ് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.
എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സോ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നതുവരെ നമ്മുടെ കിരീടത്തിനായിട്ടുള്ള എന്താ പറയാ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ മൂന്നാമത്തെ എപ്പിസോഡ് വരെ എത്തി നിൽക്കുകയാണ്. നമ്മൾ കിരീടത്തിനായി നമ്മൾ അടുത്ത കിരീടം കണ്ടുപിടിക്കാനുള്ള അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതാണ്. സോ അതുവരേക്കും ദാസനും വിജയും സൈനിങ് ഓഫ്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.